വളാഞ്ചേരിയുടെ മുഞ്ച് കാഞ്ചി സിൽക്സ്. കാഞ്ചി സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, കാറുമായി വീട്ടിലേക്ക് മടങ്ങൂ. റംസാൻ മുതൽ ഓണം വരെ നിങ്ങൾ നടത്തുന്ന ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മാരുതി സുസുക്കി എസ്പ്രസോ കാർ. സെക്കൻഡ് പ്രൈസ് റെഫ്രിജറേറ്റർ, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ, ഫോർത്ത് പ്രൈസ് 5 പേർക്ക് ഗോൾഡ് കോയിൻ, ഫിഫ്ത് പ്രൈസ് 10 പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ. ആഘോഷിക്കൂ ഈ ഫെസ്റ്റിവൽ സീസൺ കാഞ്ചി സിൽക്സിനൊപ്പം. കാഞ്ചി സിൽക്സ്, എംപി മാൾ, ബസ് സ്റ്റാൻഡ്, വളാഞ്ചേരി. നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. ചാലിയാർപുഴയുടെ എടവണ്ണ ഭാഗത്താണ് ഇന്ന് തെളിവെടുപ്പ് നടന്നത്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ്, ഇയാളുടെ ഡ്രൈവറും പ്രതിയുമായ നിഷാദ് എന്നിവരെയാണ് രാവിലെ 10:30 തെളിവെടുപ്പിനായി എടവണ്ണ സീതി ഹാജി പാലത്തിൽ എത്തിച്ചത്. ഡിവൈഎസ്പി സാജു കെ എബ്രഹാം, നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു, എടവണ്ണ പോലീസ് ഇൻസ്പെക്ടർ അബ്ദുൽ മജീദ്, തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റ് വിരലടയാള വിദഗ്ധർ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് മൃതദേഹ അവശിഷ്ടങ്ങൾക്കായി തെരച്ചിൽ നടത്തുന്നത്. ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ ശേഷം വെട്ടിനുറുക്കി ചാക്കിലാക്കി കാറിൽ കൊണ്ടുവന്ന് എടവണ്ണ പാലത്തിൽ നിന്ന് സമീപം തള്ളുകയായിരുന്നു എന്നാണ് പ്രതികൾ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. പാലത്തിന്റെ 3rd തൂണിന് സമീപമാണ് മൃതദേഹം തള്ളിയതെന്ന് മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് പറഞ്ഞു. മൃതദേഹം തള്ളിയ ഭാഗം ഷൈബിൻ പോലീസിനെ കാണിച്ചുകൊടുത്തു. വിരലടയാള വിദഗ്ധർ പാലത്തിന് താഴെ ഇറങ്ങി പരിശോധന നടത്തുകയാണ്. തെരച്ചിലിനായി ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ 3 ബോട്ടുകളും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. നാളെ ഈ ഭാഗത്ത് നാവികസേനയുടെ നേതൃത്വത്തിലും തെരച്ചിൽ നടക്കും. മുഖ്യപ്രതി ഷൈബിൻ അഷറഫ്, ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശിയും ഷൈബിന്റെ മാനേജരുമായ ഷിഹാബുദ്ദീനും നിഷാദുമാണ് 7 ദിവസത്തേക്ക് നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഷാബാസ് ഷെരീഫിനെ മൈസൂരിലെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുവന്ന ഷിഹാബുദ്ദീനെ കഴിഞ്ഞ ദിവസം ഷാബാസ് ഷെരീഫിന്റെ മൈസൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പിന് എത്തുന്നു എന്ന വിവരത്തെ തുടർന്ന് വലിയ ജനക്കൂട്ടമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, D4 ന്യൂസ്, വളാഞ്ചേരി. മൗണ്ട് ഹിറ ഇന്റർനാഷണൽ സ്കൂളിൽ 2022-23 അധ്യയന വർഷത്തേക്കുള്ള മോണ്ടിസോറി മുതൽ 7 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ICSE സിലബസിലുള്ള സ്കൂളിന്റെ വിദ്യാഭ്യാസത്തോടൊപ്പം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടെയുള്ള മദ്രസാ പഠനവും ഉറപ്പുവരുത്തുന്നു. സ്കൂളിന്റെ 50 കിലോമീറ്റർ ചുറ്റളവിൽ വാഹന സൗകര്യം, പരിചയ സമ്പന്നരായ അധ്യാപകർ, പ്രീ പ്രൈമറി വിഭാഗത്തിൽ മോണ്ടിസോറി പരിശീലനം ലഭിച്ച അധ്യാപകർ, മികച്ച പഠനാന്തരീക്ഷത്തിൽ ICSE സിലബസിൽ പ്രവർത്തിക്കുന്ന വളാഞ്ചേരിയിലെ ഏക സ്ഥാപനം മൗണ്ട് ഹിറ ഇന്റർനാഷണൽ സ്കൂൾ, കഞ്ഞിപ്പുര, വളാഞ്ചേരി. ഫോൺ 7559833313. ഇമെയിൽ mounthiraintarnationalschool@gmail.com.